സർക്കാർ ഉൽപ്പന്നം. ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഗ്രാമങ്ങളിൽ ഭൂമി കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് ആസ്തി കാർഡ് നൽകുന്ന സ്വാമിത്വ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ഗ്രാമീണ ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്നെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തെയും അതുമൂലമുണ്ടാകുന്ന മരണനിരക്കിനെയും സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടമാണ് ഒക്ടോബർ നവംബർ മാസമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗബാധയിൽ കേരളം മുന്നിൽ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് മറ്റന്നാൾ വീണ്ടും ചോദ്യം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം. വാർത്തകൾ വിശദമായി. ഗ്രാമങ്ങളിൽ ഭൂമി കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് ആസ്തി കാർഡ് നൽകുന്ന സ്വാമിത്വ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. കാർഡുകളുടെ വിതരണം പ്രധാനമന്ത്രി രാവിലെ 11 വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 100,000 ഭൂവുടമകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്ന SMS ലിങ്ക് വഴി പ്രോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും. ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 763 ഗ്രാമങ്ങളിലാണ് നിലവിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. രാജ്യത്തെ 662,000 ഗ്രാമങ്ങളിലും 4 വർഷത്തിനിടയിൽ പദ്ധതി ഘട്ടംഘട്ടമായി നടപ്പാക്കും. വായ്പയെടുക്കാനും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആസ്തി കാർഡുകൾ, ഭൂനികുതി നിർണയം, തർക്കപരിഹാരം തുടങ്ങിയവയ്ക്കും സഹായകമാകും. ഗ്രാമീണ ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ സ്വാമിത്വ പദ്ധതി ഒരു നാഴികക്കല്ലാണെന്ന് തെളിയിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു. വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഔദ്യോഗിക രേഖ ഗ്രാമീണർക്ക് ലഭിക്കുമെന്നും അത് അവരെ ശക്തരാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്ക് വായ്പ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തെയും അതുമൂലമുണ്ടാകുന്ന മരണനിരക്കിനെയും സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ 2 മാസങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞാൽ മരണങ്ങൾ വർദ്ധിക്കുന്നത് വലിയ തോതിൽ തടയാൻ സാധിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ നിൽക്കുന്നത് കേസുകളുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി. കേരളത്തേക്കാൾ ജനസാന്ദ്രത കുറഞ്ഞ കർണാടകയിലും തമിഴ്നാട്ടിലും രോഗികളുടെ എണ്ണം 6 ലക്ഷത്തിലധികമായി. മരണസംഖ്യ 10,000 അടുക്കുകയാണ്. കേരളത്തിൽ മെയ് മാസത്തിൽ മരണനിരക്ക് 0.77%. ഓഗസ്റ്റിൽ ഇത് 0.45%, സെപ്റ്റംബറിൽ 0.37%. കുറഞ്ഞു. 2 ദിവസം മുമ്പത്തെ കണക്കനുസരിച്ച് മരണനിരക്ക് 0.22% മാത്രമാണ്. രോഗവ്യാപനം അതിന്റെ പരമാവധിയിലെത്താനെടുക്കുന്ന സമയം ദീർഘിപ്പിച്ചതും ആരോഗ്യ സംവിധാനം ശക്തമാക്കിയതുമാണ് കോവിഡ് കേസുകൾ ഇത്രയധികം കൂടിയിട്ടും മരണനിരക്ക് കുറയാൻ കാരണം. ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, ഫാർമസിസ്റ്റുകൾ, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങി ആരോഗ്യ മേഖലയിലെ ഓരോ അംഗത്തിന്റെയും നിസ്വാർത്ഥ സേവനവും ആസൂത്രണ മികവുമാണ് നമ്മെ കാത്തുരക്ഷിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയന്ത്രണങ്ങളോട് സഹകരിച്ച് രോഗവ്യാപനം തടയാനാവശ്യമായ നടപടികൾ ജനങ്ങൾ ഏറ്റെടുക്കണം. തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് ദിവസങ്ങളായി കോവിഡ് ബാധിക്കുന്നവരിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെന്നും മാർക്കറ്റുകളിലും മാളുകളിലും കൂടുതലായി സ്ത്രീകളെ കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് വന്നുപോയ 30% പേരിൽ രോഗലക്ഷണം പിന്നെയും കുറേക്കാലം നിൽക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 10% പേരിൽ ഗുരുതരമായ രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് മഹാരാഷ്ട്രയെ പിന്തള്ളി കേരളം പ്രതിദിന കോവിഡ് രോഗബാധയിൽ മുന്നിലെത്തി. കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷം സംസ്ഥാനത്ത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉയർന്ന് 17.75%. കേരളത്തിൽ ഇന്നലെ 11,755 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ 11,416ഉം കർണാടകയിൽ 10,517 പേർക്കാണ് രോഗബാധ. സംസ്ഥാനത്ത് സമ്പർക്ക രോഗികളുടെ എണ്ണവും 10,000 കടന്നു. 952 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 7,570 പേർക്ക് രോഗം ഭേദമായി. ആകെ രോഗമുക്തർ 182,874. 96,000 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് മരണം 1,000 23 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 978. മലപ്പുറം ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ രോഗികൾ. രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച ജില്ലയിൽ 1,632 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8,482. രോഗപകർച്ച എല്ലാവരിലേക്കും എത്തുമ്പോൾ ആരോഗ്യ സംവിധാനം തകിടം മറിയാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന പറഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ പാലനത്തിൽ ജനങ്ങൾ നന്നായി സഹകരിക്കണമെന്നും ഡോക്ടർ സക്കീന ആവശ്യപ്പെട്ടു.
കോവിഡ് വ്യാപനം ജില്ലയിൽ വളരെയധികം കൂടിയ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെയധികം റിലാക്സേഷൻ വന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അവർ മനസ്സിലാക്കുന്നത് ഇത് വലിയ കുഴപ്പമില്ല, അസുഖം വന്ന് പൊക്കോളും എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരെയും കൂടി ഒരേ സമയം ബാധിക്കുമ്പോൾ, രോഗപകർച്ച എല്ലാവരിലേക്കും എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ തകിടം മറിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലനത്തിൽ വളരെയധികം സഹകരണം ആവശ്യമുണ്ട്. നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭയം ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ്. കുറച്ച് മാസങ്ങൾ കൂടി വളരെയധികം ക്ഷമയോടെ പോയില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള രോഗികൾ വളരെയധികം കൂടാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റലുകളും വെന്റിലേറ്ററുകളും ഐസിയു ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരും. ഓക്സിജന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ സാഹചര്യം ഒഴിവാക്കാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിൽ ആയിരത്തിലേറെയാണ് ഇന്നലെ രോഗികൾ. ആലപ്പുഴയിൽ 843, കണ്ണൂരിൽ 727, പാലക്കാട് 677, കാസർകോട് 539, കോട്ടയത്ത് 523 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ 348, വയനാട് 187, ഇടുക്കിയിൽ 139 പേർക്കാണ് രോഗബാധ. കോവിഡ് കേസുകൾ വർദ്ധിച്ച പ്രദേശങ്ങളിൽ നിയന്ത്രണത്തിന് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപനം വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതായി കോഴിക്കോട് ജില്ലാ കലക്ടർ എസ് സാംബശിവറാവു വ്യക്തമാക്കി. കോർപ്പറേഷൻ പരിധിയിൽ 30ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർഡ് മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുമെന്നും രണ്ടാഴ്ചത്തേക്ക് പ്രതിരോധം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോവിഡ് കാലത്ത് ക്യാൻസർ രോഗികൾ അമിതമായി ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രമുഖ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പറഞ്ഞു. കീമോതെറാപ്പി പോലുള്ള ചികിത്സ എടുക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച ഓൺലൈൻ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് മറ്റന്നാൾ വീണ്ടും കൊച്ചിയിൽ ചോദ്യം ചെയ്യും. ഇത് സംബന്ധിച്ച നോട്ടീസ് ശിവശങ്കറിന് നൽകി. ഇന്നലെയും മിന്നാന്നുമായും 22 മണിക്കൂറോളമാണ് ശിവശങ്കറിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്തത്. കിഫ്ബിയിൽ നിന്നും 100 കോടി രൂപ ചെലവഴിച്ച് അച്ചടി വകുപ്പിനെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മണ്ണന്തല ഗവൺമെന്റ് പ്രസിലെ നൂതന മൾട്ടിക്കളർ വെബ് ഓഫ്സൈറ്റ് പ്രിന്റിംഗ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചെറുതോണി ടൌണിൽ പെരിയാറിന് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. 2018 പ്രളയത്തെ തുടർന്ന് തകർന്ന പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 23,87,00,000 രൂപ അനുവദിച്ചിരുന്നു. ശബരിമലയിൽ തുലാമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ സംവിധാനം ഇന്ന് രാവിലെ പ്രവർത്തനക്ഷമമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആദ്യം ബുക്ക് ചെയ്യുന്ന 250 പേർക്കാണ് ഓരോ ദിവസവും പ്രവേശനം. പമ്പാ നദിയിൽ സ്നാനത്തിന് അനുമതിയില്ല. 16 മുതൽ 21 വരെയാണ് തുലാമാസ പൂജ. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ ഈ മാസം 27 മുതൽ അടുത്ത മാസം 25 വരെ ചടങ്ങ് മാത്രമാക്കി നടത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ചെമ്പൈ സംഗീതോത്സവവും ചടങ്ങ് മാത്രമാക്കി നടത്തും. മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ എഴുത്തിനിരുത്തൽ ചടങ്ങുണ്ടാവില്ലെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവവും വേണ്ടെന്നുവച്ചതായി അദ്ദേഹം തിരൂരിൽ പറഞ്ഞു. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം. അബുദാബിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ 2 റൺസിനാണ് തോൽപ്പിച്ചത്. ദുബായിൽ നടന്ന കളിയിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 37 റൺസിന് പരാജയപ്പെടുത്തി. വിദേശ രാജ്യങ്ങളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സംവിധാനം ഏർപ്പെടുത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ കേന്ദ്രവും ജില്ലാ മെഡിക്കൽ ഓഫീസും ചേർന്നാണ് സംവിധാനം ഒരുക്കുന്നത്. എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ കേന്ദ്രം കണ്ണൂരിൽ ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് നെടുമ്പാശ്ശേരിയുടെ സാങ്കേതിക അനുമതിയോടെ മൃതദേഹങ്ങൾ കണ്ണൂരിൽ എത്തിക്കുന്നത്. തൃശൂർ അന്തിക്കാട് ബിജെപി പ്രവർത്തകൻ നിധിനിന്റെ കൊലപാതകത്തെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും പോലീസ് അത് മറച്ചുവെക്കുകയായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. കൊലപാതക കേസിലെ പ്രതികളുടെ വീട്ടിൽ സ്ഥലം സിഐയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുകയും വാഹനങ്ങളിൽ നിന്നും വാൾ ഉൾപ്പെടെ മാരകമായി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു.
ഗ്രാമങ്ങളിൽ ഭൂമി കൃത്യമായി നിർണയിച്ച് ഉടമകൾക്ക് ആസ്തി കാർഡ് നൽകുന്ന സ്വാമിത്വ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ഗ്രാമീണ ഇന്ത്യയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്നെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തെയും അതുമൂലമുണ്ടാകുന്ന മരണനിരക്കിനെയും സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടമാണ് ഒക്ടോബർ നവംബർ മാസമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗബാധയിൽ കേരളം മുന്നിൽ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് മറ്റന്നാൾ വീണ്ടും ചോദ്യം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.